മരിച്ചു പോട്ടെ എന്നുള്ള രീതിക്ക് പറയുമ്പോ ജീവിച്ചിരിക്കുന്ന ആളിങ്ങനെ പറയുമ്പോ ആ കുട്ടീനെ ഒരു വയസ്സായിട്ടുള്ള കുട്ടീനെയും കൂടി അവള് പറഞ്ഞിട്ടുണ്ട്. അച്ചു വേറൊരു തറ ചക്കന്റെ കൂടെ പോകും, ആ വീട്ടിൽ കയറി തല്ലും പറയാൻ തല്ലിരിക്കും നിനക്ക്. ഞാൻ അവിടുത്തെ തന്നെ ഞാൻ കമന്റ് ബോക്സിൽ കമന്റ്, നിന്റെ നമ്പർ ഇതാ നിനക്കുള്ള മറുപടി ഞാൻ ശരിക്ക് തരാന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യണവർക്കുള്ള മറുപടി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ പാലക്കാട് ഫാമിലി. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു കമന്റിനുള്ള ഒരു മറുപടി കൊടുക്കാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചില സമയങ്ങളിൽ വരുന്ന പല പല കമന്റിനുള്ള ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. വേറെ ഒന്നല്ല, കമന്റ് റിയാക്ഷൻ തന്നെയാണ് ഇന്നത്തെ വീഡിയോന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചില കമന്റുകൾ നമ്മൾ ട്രോളുന്ന രീതിയിലും ചില കമന്റുകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിലും പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമൊന്നും പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഇരുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, ഈ ഇന്നലെ ചെയ്ത നമ്മുടെ വീഡിയോന് ഒരു കമന്റ് വന്നിട്ടായിരുന്നു. അത് ആ ഒരാള് ഒരു കമന്റ് മാത്രമല്ല, നമ്മുടെ വീഡിയോക്ക് തന്നെ ആള് റിപ്പീറ്റഡ് ആയിട്ട് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇന്നലത്തെ ഒരു വീഡിയോക്ക്. ഇന്നലത്തെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചത്, ഇത്രയും ദിവസം നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ നമുക്ക് ഇട്ട ടൈം വരെ നമ്മുടെ അനിയത്തിയുടെ ചാനലിലും പോയിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ടൈമിലല്ല, കാരണം എന്താണ് നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്, പെങ്ങള് വീടിട്ട് ഒരു മാസത്തിന് മുകളിലായി. അവളുടെ ചാനലില് കുഞ്ഞൂസ് വേൾഡിലും കൂടി പോയിട്ടാണ് മൂപ്പര് എന്താണ് ഈ ഒരു കമന്റ് ചെയ്തത്. അപ്പോ ആദ്യം ഞാന് നമ്മുടെ കമന്റിന് റിയാക്ഷൻ കൊടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മള് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടോട്ടെ, കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ അത് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ എന്താണ് ബ്ലോക്ക് ചെയ്യാം, എല്ലാം ചെയ്യാം. ഇത് കാണുകയും ചെയ്യണം, അതില് കുറ്റം പറയുകയും ചെയ്യണം. അത് എന്തെങ്കിലും ഒരു തെറ്റ്, ലോകത്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന മനുഷ്യന്മാരാരും തന്നെ ഇല്ല എന്ന് ഞാൻ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാരോടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ അത് അവിടെ ഓക്കെ. ഇനി നെക്സ്റ്റ് കാര്യം പറയുന്നത്, ഇന്നലെ ഇട്ട ആ മഹാവ്യക്തിയുടെ പേരാണ് അച്ചു. അച്ചു സത്യം പറയുകയാണെങ്കിൽ അതൊരു ഫേക്ക് അക്കൗണ്ട് ആണ്. സത്യം പറഞ്ഞാൽ ഒരു ഫേക്ക് അക്കൗണ്ട് ആണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. കാരണം പറഞ്ഞാൽ, ഈ വായ തോന്നിയ തെറി പോലെ വായ തോന്നിയ വർത്താനം പറഞ്ഞ ആൾക്കാർക്കും ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം ഉണ്ടാവില്ല എന്നുള്ളത് നന്നായിട്ടറിയാം. ഞാൻ ഇങ്ങനെ അത്രയും ദേഷ്യത്തോടെ പറയാനുള്ള കാരണം പറഞ്ഞാൽ, അവര് യൂസ് ചെയ്ത ഇങ്ങോട്ട് എങ്ങനെയാണോ നമ്മളെ പറഞ്ഞ് അത് തിരിച്ചു പറയണമെന്നാണ് ഞാൻ പഠിച്ചത്. കാരണം ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളാണെങ്കിൽ കൂടി നമ്മളെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടിരിക്കില്ല. അതേപോലെ തന്നെയാണ് ഞാൻ തിരിച്ചു. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് വരുന്നതായിരിക്കും. പക്ഷെ എന്നാൽ കൂടി ഇത് വീട്ടിലുള്ള അമ്മ, പെങ്ങള്, ഭാര്യ, പിന്നെ അവിടെ ഇവിടെ എല്ലാവരെയും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞുള്ള സർത്താരം പറയുക. കാരണം ഈ ആളുടെ പേര് ഞാൻ ഇതിനു മുമ്പ് ഇയാളുടെ പേര് നോക്കിയാണ്, അച്ചു അച്ചു എന്നുള്ള ഒറ്റത്തന്തയ്ക്ക് പറക്കാത്ത ലെവലുള്ള മേഡം. നീ മേഡം ആണോ അതോ മോനാണോ എന്ന് എനിക്കറിയില്ല, ഏതായാലും കുഴപ്പമില്ല. നീ ആദ്യം ഒരു തന്തയ്ക്ക് പറഞ്ഞുള്ള കാര്യങ്ങൾ മാത്രം നീ ചെയ്യ്. കാരണം ഒരാളെ നമ്മൾ തെറി പറയുകയാണെങ്കിൽ കൂടി, ഒരാളെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ സ്വന്തമായിട്ടൊരു ഐഡിയും സ്വന്തമായിട്ട് മുഖം കാണിക്കണം. ഓക്കെ, നിന്റെ മോന്ത ആദ്യം നീ കാണിക്കാൻ നിൽക്കും. നീ ഏതോ ഒരു കറുത്ത ഒരു ഇവളുടെ ഇവളുടെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കമന്റ്. ഇവിടെ അടുത്ത ആൾക്കാർക്ക് എന്റെ വീട്ടുകാരോട് ദേഷ്യം തോന്നിക്കുന്ന രീതിക്ക് കാക്കാൻ വേണ്ടിട്ടായിരിക്കണം ചിലപ്പോ അങ്ങനത്തെ സംഭവം. പറഞ്ഞ ഇവളുടെ റിലേറ്റീവ്സ് ആണ് ഇങ്ങനെ പറയുന്നത് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇവളുടെ വീട്ടുകാരോട് ദേഷ്യം തോന്നുമല്ലോ. അതാണ് മൂപ്പര് ഉദ്ദേശിച്ചിട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ പറഞ്ഞ രീതി ഒരുപാട് വ്യത്യാസമായിട്ടുള്ള രീതിയാണ്. പിന്നെ വേറൊരു കാര്യം, അമ്മൂന്റെ വീട്ടുകാരൊരിക്കലും അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കില്ല എന്നുള്ളത് നമ്മൾക്ക് നന്നായിട്ട് അറിയണ കാര്യം, അനുഭവിച്ചറിഞ്ഞ കാര്യം, നമുക്ക് നന്നായിട്ട് അറിയണ കാര്യം. അപ്പോ ഈ അച്ചു എന്ന ഡാഷ് ഞാൻ അങ്ങനത്തെ ഞാൻ സത്യകാര്യം ഞാൻ ഇന്ന് പറയണ എന്തെങ്കിലും എന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഒരു മോശമായിട്ടുള്ള രീതി നിങ്ങൾ ആരും, കാരണം അവരുടെ കമന്റ് അത്രയും മോശമായിട്ടുള്ള കമന്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിന് ഈ രീതിക്ക് പ്രതികരിക്കാൻ നിൽക്കണത്. അപ്പോ ആദ്യം നമ്മൾ ഈ കമന്റ് ഒന്ന് സാവധാനം വായിക്കാം. ഫസ്റ്റ് കമന്റ് കേട്ടോ, കമന്റ് ഇട്ടേക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 18 മണിക്കൂർ മുമ്പ്, വീഡിയോ ഇട്ട് കഴിഞ്ഞ ഒരു 2 മണിക്കൂർ ശേഷമാണ് ഈ കമന്റ് വന്നത് കേട്ടോ. ഇതാണ് കമന്റ്, നാറി പ്രതീഷ് ഉളുപ്പില്ലേ നിനക്ക് കക്കൂസ് മേക്ക് ഓവർ കുളിമുറി മേക്ക് ഓവർ കക്കൂസ് ടൂർ കുളിമുറി ടൂർ ഫ്രിഡ്ജ് ടൂർ എന്നോ എന്നാണോടാ നാറി. ഇത് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ എവിടെയാ കക്കൂസ് ടൂറും ഇതൊക്കെ ഇട്ടേക്കും വായിക്കാൻ പഠിക്കട്ട ഒന്ന് അച്ചു. പിന്നെ അത് നീ പറമ്പിൽ പോകുന്ന സംഭവമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സോറി, ഞങ്ങൾ അത് ചെയ്തിട്ടില്ല, നീ പറമ്പിലേക്ക് പോയിട്ട് ചെയ്യണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ്. കിടപ്പറ രഹസ്യത്തിൽ അങ്ങാടിയിൽ പാട്ടാക്കുന്ന നിവിധ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ബെഡ്റൂമിൽ കിടക്കുമ്പോ ക്യാമറ വെച്ചിടുന്നു മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കിടപ്പറ രഹസ്യം പോയി കാണിക്കൂ?
അല്ല അത്രയും ബുദ്ധിയില്ലാത്തവരാണോ? കിടപ്രദേശം കാണിക്കുന്ന ചാനലുകൾ വേറെ ഉണ്ട് യൂട്യൂബില്, അതിലൊന്നും കുറ്റം പറയണ കണ്ടില്ല. നിങ്ങളിപ്പോ എന്താണ് യൂട്യൂബിൽ ഒരുപാട് ഫോൺസിന്റെ വീഡിയോസ് ഉണ്ട്, ഒരുപാട് സക്സീഡ്. നിങ്ങൾ എന്താ അതിൽ പോയിട്ട് ചൊറിയാതെ എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോ ഇട്ട് മറ്റുള്ളവർ കാണാൻ? ഞങ്ങൾ അതിൽ ചെയ്യുന്ന പോലെ എന്തെങ്കിലും കാണിച്ചു ചെയ്തോ? ഞങ്ങൾ സംസാരിക്കലുണ്ടായിരുന്നു, ഞങ്ങൾ എന്തെങ്കിലും കാണിച്ചോ? സംസാരിച്ചല്ലേ ഉള്ളൂ. അല്ല പിന്നെ ഞങ്ങൾക്ക് അത്ര വലിയ മോശം തോന്നിയിട്ടില്ല ആ കാര്യത്തിന്. ഓക്കെ, അത് നിങ്ങൾ ചൊറിയുന്ന ആൾക്കാർക്ക് ചൊറിയാണെങ്കിൽ ചൊറിഞ്ഞ ഒരു പ്രശ്നമില്ല. എന്റെ വീട്ടുകാർക്കും കുഴപ്പമില്ല, എന്റെ വീട്ടുകാർക്കും കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സിനും കുഴപ്പമില്ല. പിന്നെ ഈ ചൊറിയാൻ വരുന്ന ക്രിമികൾക്കാണോ പ്രശ്നം ആണോ? പിന്നെ ചോദിച്ചു, ജീവിതം അടുക്കളയിൽ തീർക്കുന്ന ഉളുപ്പില്ലാത്തവർ ശനിയാട്ടോ ഉദ്ദേശിച്ച്, പഠിക്കാൻ വിട്ടിട്ട് മതിൽ ചാടി വന്നേക്കുന്നു, ഇപ്പൊ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നു, നിന്നോടാണോ ഞാൻ വന്ന് യാചിച്ച്? നിന്റെ അടുത്ത് ആരും മതി. പിന്നെ പിന്നെ ഒരു കാര്യം, പഠിക്കാൻ വിട്ടിട്ടും ചാടി ഒരു കാര്യം, ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിനക്ക് എന്താ അറിയാം? നിനക്കൊക്കെ എന്താ അറിയണത്? ഞങ്ങൾ എങ്ങനെ കല്യാണം കഴിച്ചു, ഞങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും, ഇവളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടാണ് ഇവിടെ എന്റെ ഇറങ്ങി വന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയൂ? നിങ്ങൾക്ക് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ നീ ഈ ചെലക്കുന്നത്? ആദ്യം അത് അറിയണം, എന്നിട്ട് കിടന്നിട്ട് ചെലക്കി, മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്താ പറയാ, ടാറേതം ആറി ആ മറ്റേതില്ലേ, ആ സംഭവമുണ്ട് സംഭവില്ലേ, ആ അതറിയാത്ത പോലെ രണ്ടും കെട്ട് ഒന്നും അറിയാണ്ട് വന്നിട്ട് വെറുതെ കിടന്ന് ചെലക്കാൻ നിൽക്കണം. പിന്നെ ഇവള് പഠിക്കണില്ലേ ചോദിച്ചാ, ഇവള് ഓപ്പൺ ഡിഗ്രി ചെയ്യുന്നുണ്ട്, PhD പഠിക്കുന്നുണ്ട്, ഇതിന്റെ അപ്പുറം പിന്നെ ഇവരെന്ത് ഇതാണ് ചെയ്യേണ്ടത്? വേറെ കാശ് ഞാൻ ഇത്രയും ഇതായിട്ട് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവളുടെ അമ്മമാരെ എന്റെ അമ്മേനെ അടക്കം പോയി പറഞ്ഞിട്ടുണ്ട്. അവിടെ വീട്ടിലുള്ള അമ്മേനെയും കൂടി ഇവര് പറഞ്ഞതുകൊണ്ടാണ് ഇത്ര സ്വന്തമായിട്ട് അവിടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച ഏത് ഗായ്സ് ഞാൻ തെറി പറയണ കാരണം വേറെ ഒന്നും ചെയ്യണ, ഏത് പൊലയാടി മക്കളാണെങ്കിൽ കൂടി വീട്ടിൽ കയറി തല്ലും പറയാൻ തല്ലിയിരിക്കും. നിനക്ക് ഞാൻ അവിടുത്തെ തന്നെ ഞാൻ കമന്റ് ബോക്സിൽ കമന്റ്, നിന്റെ നമ്പർ ഇതാ, നിനക്കുള്ള മറുപടി ഞാൻ ശരിക്കും തരാന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യണവർക്കുള്ള മറുപടി കൊടുക്കും, നമുക്ക് ഡയറക്റ്റ് നമുക്ക് സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. കാരണം അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് എന്താ നമ്മളെ എന്താ ആക്രമിച്ചു, അല്ലെങ്കിൽ നമ്മളെ ഇന്ന പോലെ പരസ്യമായിട്ട് അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ന ആളുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇത് വന്നതുകൊണ്ട് കംപ്ലൈന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോ ഗവൺമെന്റ് സഹായിച്ചിട്ട് ഉണ്ട്. ഓക്കെ, ആ കമന്റിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ കൊടുക്കില്ല വിചാരിച്ചതായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല, എനിക്ക് കണ്ടപ്പോ സഹിച്ചില്ല, അതാ ഞാൻ കൊടുത്തത്. ഞാൻ പറഞ്ഞു, മിസ്റ്റർ താൻ നോക്കി സംസാരിക്കുക, എന്തിന്റെ മേക്ക് ഓവർ ആണെന്ന്, ആദ്യം അത് വായിക്കാൻ തന്നെ താൻ പഠിക്കി, പിന്നെ നാറിയെന്നൊന്ന് എന്റെ ഭർത്താവിനെ വിളിക്കണ്ട, അതിന് എന്ത് വോയിസാ തനിക്കുള്ളത്? ഇപ്പോ എന്റെ വീഡിയോയിൽ ഒരു മോശമോ കാര്യവും ഇല്ല, പിന്നെ ഇമാതിരി ഭാഷ ഇവിടെ വിളിക്കേണ്ട ആവശ്യം തനിക്കില്ല എന്ന് ഞാൻ മാന്യമായി ഇരിക്കുന്നെയാണ് പറഞ്ഞത്. പിന്നെ അടുത്തൊരു കമന്റ്, പിന്നെ അവള് വേറൊരു നമ്മള് റീപ്ലൈ കൊടുത്തതിന് ശേഷം അവള് അടുത്തൊരു കമന്റ് ആണ്, ആ കമന്റും കൂടി നിങ്ങൾ കേൾക്കണം കേട്ടോ. ചിലക്കാണ്ട് പോടി ഭക്ഷണത്തിന് യാചിക്കുന്നവൾ. നിന്റെ വീട്ടിൽ വന്നിട്ടാണോ ഞങ്ങള് ആണോ? അല്ലല്ലോ, നിന്റെ അച്ഛനും അമ്മയും ആരെങ്കിലും ആണോ ഞങ്ങൾക്ക് ഫുഡ് തരണേ? ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ വീട്ടുകാർ നോക്കിട്ടല്ലേ ഫുഡ് തരണേ? നിന്റെ അടുത്ത് വന്നിട്ട് നമ്മൾ ആരെന്തെങ്കിലും ചോദിച്ചോ? വീട്ടിൽ നേരത്തെ അരുതാന്ന് ചോദിച്ചു? ഇല്ലല്ലോ. പിന്നെ നിനക്ക് ആ ഭർത്താരത്തിന്റെ കാര്യമില്ല. ഓക്കെ, അടുത്ത് പിന്നെ അതിൽ തന്നെ പറയാണ്, പാവം ജീവിതം അടുക്കളയിൽ പാത്രം കഴുകി തീർത്തു. ഒരു വീട്ടില് ഇവിടെ നീ നിന്റെ വീട്ടില് തള്ളക്ക് തോരം കൊടുക്കാണ്ട് പണി ചെയ്യിപ്പിച്ചോണ്ടിരിക്കാൻ വേണ്ടി അതേപോലെ അല്ല എന്റെ കെട്ടുകൾ അടുക്കളയിൽ കയറിണ്ട് പണി എടുക്കണ്ട അല്ലെങ്കിൽ. പിന്നെ ഇവള് വന്നിട്ട് നിന്റെ അത് വല്ലതും കംപ്ലൈന്റ് പറഞ്ഞടി കുട്ടി, മോളെ കംപ്ലൈന്റ് ആരും പറഞ്ഞു? ഇല്ലല്ലോ. നിന്റെ മോളേന്നും മോനെന്നും വിളിക്കാൻ പറ്റില്ല, കാരണം ആ രണ്ടും ഘട്ട ലെവല ആരാന്ന് അറിയില്ല. കാരണം നീ മോളാണോ മോളാണോ മറ്റേതാണോന്ന് എനിക്ക് അറിയില്ല. നിനക്ക് അത്രക്ക് ചൊറിച്ചല് അല്ലെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോവാ, മറ്റേ വട്ടച്ചോറിന്റെ പോലെ സംഭവം ഉണ്ടാവും. ആ ചൊറിച്ചല് നല്ല ഏത് ഭാഗത്ത് നിനക്ക് ചൊറിയുണ്ട് പറഞ്ഞാൽ ആ ഭാഗത്ത് നന്നായി തേക്കുക, നിനക്ക് കറക്റ്റ് ആയിട്ട് പറ്റുമ്പോൾ. കാരണം എന്നാ, നിന്നെ ഞാൻ ഇത്രയും ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ കമന്റ് പറയുന്ന ആൾക്കാരും ഞാൻ തിരിച്ചും മറുപടി കൊടുക്കാണ്ട് അവര് പറഞ്ഞോട്ടെ. പക്ഷെ ഇത് നീ ടാർഗറ്റ് ചെയ്തിട്ട് വീട്ടിലുള്ള കുടുംബത്തിലുള്ള ഏത് ആൾക്കാരെയും വിടാതെ നീ പറഞ്ഞേക്കണം. അപ്പോ ഒരാൾക്ക് അത് സ്വന്തം അമ്മേനെ പറഞ്ഞാ ഞാൻ മിണ്ടായി, നിന്റെ അമ്മ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു നിനക്ക് മിണ്ടായിരിക്കോ? ഇതിപ്പോ നീ ആണാണെ ശരി പെണ്ണാണെ ശരി, ഞാൻ നിന്റെ അച്ഛന്റെ അടുത്ത് തന്നിരുന്നു ഇതിന് ഇങ്ങനെയൊക്കെയുള്ള സാധനത്തിനെ കുടുംബത്തിന്റെ ഉള്ളിൽ കേറ്റിയ കെട്ടിച്ച് വരണ പെണ്ണാണെ കെട്ടിച്ച് വരുന്ന വീട് ഏകദേശം തീരുമാനമായിക്കോളൂ. പിന്നെ നിനക്ക് നമ്മളെ വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമല്ല, വീഡിയോ ഇതിന് പറ്റണില്ല എന്നുണ്ടെങ്കിൽ നീ ബ്ലോക്ക് ചെയ്യും. നീ അതാണ് ഒരു തന്തയ്ക്ക് പറഞ്ഞ ഒരു പെണ്ണ് കാണിക്കുന്ന ഒരു ഇത്, എന്താ ഈ സാധനം അതില്ലാന്ന് നിനക്ക് നിന്റെ കമന്റ് കണ്ടപ്പോ നമുക്ക് മനസ്സിലായി. ഒരു വീഡിയോ എടുത്ത് ആ വീഡിയോ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ 185 സബ്സ്ക്രൈബേഴ്സ് വരണമെങ്കിൽ, 185 സബ്സ്ക്രൈബേഴ്സ് വരണമെങ്കിൽ ഞങ്ങൾ ഇവിടെ തൊലിഞ്ഞിട്ടിരുന്ന കാരണമല്ല അത്ര ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നത്. ഇത് വെറുതെ ഒരു യൂട്യൂബ് അക്കൗണ്ടും തുടങ്ങി എന്താണ് ഈ വീഡിയോ ചെയ്യുന്നവൻ വീഡിയോ സ്വന്തമായിട്ട് വീഡിയോ ചെയ്യത്തുമില്ല, മറ്റുള്ളവന്റെ വീഡിയോ കേട്ടി ചൊറിഞ്ഞ സംഭവമില്ലേ, അത് നീ ആദ്യം നിർത്ത്, മനസ്സിലായ? നീ നമ്മളെ പെങ്ങളുടെ അക്കൗണ്ടിലും പോയിട്ട് അവള് വേറൊരു കുടുംബത്തിൽ വേറെ ലെവലിൽ അവര് ജീവിക്കണാണ്.
നിനക്ക് എന്തെങ്കിലും ചൊറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ വന്ന് ചൊറിയാൻ നിക്ക്. നീ അത് ചൊറിഞ്ഞോ, വേറെ ഒരു കുടുംബത്തിലേക്ക് പോയിട്ടുള്ള ആളെ ചൊറ, നിന്റെ വീട്ടില് ഒരു അനിയനോ അനിയത്തിനായിട്ട് അവര് അങ്ങനെയും പോണ സമയത്ത് അവരിന്റെ വീട്ടിൽ പോയി നിങ്ങൾ ചൊറിയില്ലേ, അത് വേറെ ഒരാൾ ചൊറിഞ്ഞ എങ്ങനെ ഉണ്ടാവും? അത്രേ നമുക്കും ചൊറിഞ്ഞുള്ളു. അപ്പൊ നീ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം. ഈ വീഡിയോ നീ കാണുകയാണെങ്കിൽ നിനക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ബാക്കി മതിൽ ചാടി വന്നു. അവന്റെ അമ്മയുടെ വായിലുള്ളത് തീർത്തും കേൾക്കുന്നു. അവന്റെ തെറിയും പോരാത്തേന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാണോ അവൻ ഷോർട്ട് ഫിലിമിന് പോയ സ്ഥലത്തേന്ന് വേറെ പെണ്ണിനെ നോക്കിയത്? പിന്നെ ഒറ്റ കാര്യം, ഞാൻ ഷോർട്ട് ഫിലിം ഇതുവരെയായിട്ട് അഭിനയിച്ചിട്ടില്ല മോളെ. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇതുവരെയായിട്ട് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്താണ് ഷോർട്ട് ഫിലിം പെണ്ണിനെ പെണ്ണിനെ അത് ചെലപ്പോ ഏട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് എന്റെ പേരിലായി. അതാണ് അപ്പൊ ഒരു കാര്യം, ഈ അതിനുള്ള ആൻസർ ഞാൻ പറയാം. എന്റെ ഭർത്താവല്ലേ, ഇതിനുള്ള ആൻസർ ഞാൻ പറയും. ഷോർട്ട് ഫിലിമിനല്ല ഏട്ടൻ പോയി, ഫിലിമിന് അഭിനയിക്കണം. പിന്നെ കൂടെ അഭിനയിക്കണ പെണ്ണിന്റെ കൂടെ ചിരിച്ചുന്നോ സംസാരിച്ചോ ഫോട്ടോ എടുത്തു വിചാരിച്ചിട്ട് ഏട്ടൻ അവളുടെ കൂടെ പോവാ. അപ്പൊ അങ്ങനെയാണ് ലോകത്ത് അഭിനയിക്കാൻ പോകുന്ന ആൾക്കാരന്റെ ഒക്കെ അത് അങ്ങനെയാണോ മോളെ? എനിക്ക് വിശ്വാസം. പിന്നെ പിന്നെ വേറെ കാര്യം പറയണ്ട്, ഈ അഭിനയിക്കാൻ പോണ സമയത്ത് ഇത് ആണുങ്ങളുടെ ബോയ്സ് സ്കൂൾ പോലത്തെ സ്കൂളിലത്തെ സിനിമകളല്ല, ഇത് ഗേൾസും ബോയ്സും എല്ലാവരുടെ സിനിമയാണ്. അപ്പൊ ഒപ്പം അഭിനയിക്കുന്ന ആൾക്കാരുടെ ഒപ്പം സംസാരിച്ച് അതിന് നിനക്കെന്താ അത്ര കഴപ്പ്? നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ അടിവയറ്റ് എന്തെങ്കിലും പൊത്തുണ്ടോ? ഇല്ലല്ലോ. എന്റെ കെട്ടികൾക്ക് അങ്ങനെ പ്രശ്നമില്ല, ഞങ്ങൾ അഭിനയിക്കുമ്പോൾ പ്രശ്നമില്ല. പിന്നെ നിനക്ക് എന്താണ് ഇത്ര ചൊറിച്ചിലുള്ളത് കുട്ടി? മറ്റേ മരുന്ന് മറക്കണ്ട, മെഡിക്കൽ സ്റ്റോറിന്ന്, കാരണം നിനക്ക് ഇത്തിരി ചൊറിച്ചിൽ കൂടുതലാന്ന്. ഇത്രയും കാലം കമന്റ് ചെയ്ത ആൾക്കാരിന്ന് കുറച്ച് ചൊറിച്ചിൽ നിനക്ക് കൂടുതലാന്നുള്ളത് നന്നായിട്ട് അറിയടി കുട്ടി. ഓക്കെ, അപ്പോ നിന്റെ അടുത്ത കമന്റ് അതുകൂടെ അറിയണം. നിങ്ങളുടെ അവളുടെ അടുത്ത കമന്റ് കൂടി നമ്മൾ വായിക്കും. കമന്റ് ഇങ്ങനെ വന്നോണ്ടേ ലോഡ് കമന്റ് ഉണ്ട്. പെണ്ണിന്റെ കമന്റ് കഴിഞ്ഞു. അടുത്ത കമന്റ് ആണ്, നിന്നെ ഒരു വൃത്തിയില്ലാത്ത വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടു വന്നു, എന്നിട്ട് അവൻ അവന്റെ പെങ്ങളെ പ്രജിതയെ ഒരു പണക്കാരന്റെ വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടു. പ്രജിതയ്ക്ക് എന്തായാലും ഇവിടത്തെ സംസ്കാരം അല്ലേ ഉണ്ടാവുക, മലപ്പുറത്തെ വീടും വീട്ടുകാരും നാറും. പ്രതീഷിന്റെ അല്ലേ അനിയത്തി, വായെടുത്താൽ തോന്നി മാസം മാത്രം പുലമ്പുണ്ട് ഒരുത്തെ. ഓക്കെ, അപ്പൊ ഇതിനുള്ള മറുപടി ഞാൻ പറയാം. സംസ്കാരം എന്ന് പറയുന്നത് നിന്റെ സംസ്കാരം എന്താണ്? ഇപ്പൊ ഇത്രയും ഗൈസ് നിങ്ങൾ ഇത്രയും നേരം കമന്റ് ബോക്സ് വെള്ള ഞാൻ വായിച്ചു തന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞ വ്യക്തിന്റെ തന്തയും തള്ളയും എന്താണ് മകൾക്കും മകനും അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തേക്കുന്ന സംസ്കാരം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ വേറൊരു കാര്യം, പെങ്ങളുടെ കല്യാണം കഴിച്ചു കൊടുത്തു പറഞ്ഞാൽ അവരുടെ ഒരാളുടെ സ്ഥലത്ത് എല്ലാവർക്കും, നമ്മൾ സാധാരണക്കാരാണ്, നമ്മൾക്ക് ഈ സൗകര്യം ഉള്ളൂ. നിന്റെ വീട്ടിൽ ഇപ്പൊ നിനക്ക് ഒരു കല്യാണം ആലോചന എന്ന് പറഞ്ഞാൽ നല്ലൊരു ആലോചനയാണ് നിങ്ങൾ നടത്തില്ലേ? ദാറ്റ്സ് ഓൾ, അത്ര തന്നെ ഉള്ളൂ. മനസ്സിലായ? അതിപ്പോ അവളിപ്പോ പെങ്ങൾ ഒഴിക്കുന്ന സ്ഥലം ഇപ്പൊ താഴ്ന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ഇത്തിരി സൗകര്യം കുറവാണെങ്കിൽ അവര് മര്യാദയ്ക്ക് ജീവിക്കുന്നു, അതാണ് സന്തോഷം. അല്ലാതെ പണക്കാര് പാവപ്പെട്ടവർ എന്നുള്ളത് നിന്റെ പോലത്തെ മൈൻഡ് ഞങ്ങൾക്കില്ല മോളെ. ഈ മോളെ എന്ന് വിളിക്കണമെന്താ അറിയാം, ഞാൻ ഇടയ്ക്ക് ഇവിടെ തന്തേനെ ഒന്ന് ഒന്ന് എന്താ പറയുക വിചാരിക്കണം, കാരണം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ ഉണ്ടാക്കിയറങ്ങാണ്. ഓക്കെ, ഇത് വൃത്തിയില്ലാത്ത വീടാണെന്ന് നിങ്ങൾ എന്തുകൊണ്ടാ പറയണേന്ന് എനിക്ക് മനസ്സിലായി. ഉള്ള സൗകര്യമുള്ള വൃത്തി, ഉള്ള സൗകര്യം കുഴപ്പമില്ല. പിന്നെ ഈ കമന്റ് കമന്റ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിനക്കൊക്കെ എന്തത്ര പ്രശ്നം? ജീവിക്കണം ഞങ്ങൾക്കില്ല. പിന്നെ നിനക്ക് എന്തത്ര പ്രശ്നമുള്ള കുട്ടിയെ? നിനക്ക് എന്താ കുട്ടി ഉണ്ടോ? പ്രശ്നം ഞങ്ങൾക്ക് ഇത്, ഞങ്ങൾ ഇതെന്നാണ് വളർന്നു വന്നത്, ഇതെന്നാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്. ഇനി ജീവിക്കാനും പോകുന്നത് ഇങ്ങനെ ഞങ്ങൾ ഉള്ള സൗകര്യം വെച്ചിട്ട്, ഞങ്ങളുടെ അടുക്കള അല്ലെങ്കിൽ വീട്ടിലെ റൂം എല്ലാം ഞങ്ങൾക്ക് ഉള്ള സൗകര്യം മതി. ഞങ്ങൾക്ക് രാജാവിനെ പോലെ ജീവിക്കണമെന്നോ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ കഴിയണമെന്നോ ഞങ്ങൾക്ക് കുഴപ്പം. ഞങ്ങൾക്ക് ഉള്ളത് 10 രൂപ, നമ്മുടെ അച്ഛൻ സൈക്കിൾ കടയാണ്, ഞങ്ങൾ ആയിരുന്നാവുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ലെവലിൽ ഞങ്ങൾ ലൈഫ് ജീവിക്കുള്ളൂ. അതിന് നിനക്ക് എന്താണ് പൊന്നുമോളെ? അടുത്ത കമന്റാണ് ഗൈസ്, അതാണ് എനിക്ക് ഏറ്റവും ഇത്രയും ഗൈസ് ഞാൻ അവളെ തെറി പറയാൻ, അല്ല ഇത്രയും ഞാൻ അവളെ പച്ചയ്ക്ക് പറയാനുള്ള കാരണം എന്താന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു കമന്റ് മനസ്സിലാവും. ആ കമന്റ് ഒന്ന് വായിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വായിക്കുക. ഒന്ന് പോടി കോമള ഭദ്രകാളി, അവൾ മരിച്ചാൽ നീ ഫ്രീയാ, പിന്നെ അടുക്കള നിനക്ക് ഭരിക്കാം. ഇപ്പൊ അവളുടെ നിയന്ത്രണത്തിലല്ല, എന്ന് വെച്ചാ അമ്മ മരിച്ചു കഴിഞ്ഞാ എനിക്ക് ഭരിക്കാത്രേ. എന്ത് അത്? അത് ഞാൻ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും, നിങ്ങള് നിങ്ങൾക്കൊരു അമ്മയുണ്ട്, ആ അമ്മനെ ഒരാള് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് തിരിച്ചു മറുപടി പറയാന്നുള്ളത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ മറുപടി ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്റെ മനസ്സിൽ ആ കുട്ടികളുടെ ഒരു മറുപടി നിങ്ങൾ എന്റെ മനസ്സിൽ കമന്റ് ബോക്സിൽ കൊടുത്താൽ മതി. ഇവിടെ ഈ പറഞ്ഞ കമന്റിലുള്ള ഇത് നമ്മുടെ ഈ കമന്റ് ബോക്സിൽ തന്നെ ആ ആൾക്കുള്ള മറുപടി നിങ്ങൾ കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതേ സെയിം കമന്റ് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു പെണ്ണിനെ ഈ വീട്ടിലോട്ട് നരകത്തിലോട്ട് കൊണ്ടുവന്നിട്ട് വൃത്തിയില്ലാത്ത വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് നിന്നെ പണക്കാരന്റെ വീട്ടിലോട്ട് കെട്ടിച്ചു വിട്ടു, നീ അവിടെ സുഖിക്കണു, ഇവിടെ ഞാൻ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കണു, നിന്റെ അമ്മ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് സമാധാനാവും സ്വസ്ഥതയാവും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രിപ്റ്റഡ് ലെവലല്ലേ നമ്മൾ വീഡിയോ ചെയ്യാ,
പ്രാങ്ക് അതൊന്നും അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ പടുക്കളയിൽ തന്നെ അതിന്റെ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു വെച്ചിട്ടില്ല. അത് വീഡിയോ കാണുന്ന ഈ ചോറ് റേഷനെ തിരിയണ ആൾക്കാർക്ക് അടക്കം മനസ്സിലാവും. എന്നിട്ടും നിനക്ക് ഈ കാര്യത്തിൽ ഒന്ന് ഒന്നും നിങ്ങൾ വിചാരിക്കരുത്, തീട്ടം തിന്നാണ് ഇവർക്കും കൂടി മനസ്സിലാവണില്ല. ഈ കമന്റ് ചെയ്യണ ആ സാധനത്തിന് തീട്ടം തിന്ന അതിനും കൂടി മനസ്സിലാവാത്ത, ഇങ്ങനെ ഇത്രയ്ക്കും ബുദ്ധിയില്ലാത്ത ടീം ആണോ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങള്. ഞാൻ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ കുറ്റം പറയുന്നതല്ല, പക്ഷെ നെഗറ്റീവ് പറയുന്ന നല്ല രീതിക്ക് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളെ സുഖമുണ്ട്, നമ്മളെ എന്താ പറയുക, നമ്മളെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് പറഞ്ഞു തന്നിട്ട് അത് നെഗറ്റീവ് ആണോ അത് ഇന്നതാണ്ടോ പറയുന്ന നല്ല അടിപൊളി മാന്യമാരായ ആൾക്കാരുണ്ട്. ഇത് ഇതിനെയൊക്കെ ഞാൻ ഏത് ലെവലിലാണ് കൂട്ടേണ്ടത്, ഇതിൽ ഏതിലാണ് ഇതിനെയൊക്കെ ഉൾപ്പെടുത്തേണ്ടതെന്നും കൂടി പറഞ്ഞു. കാരണം എന്നാ വീട്ടില് വൈഫിനെ പറഞ്ഞു, അമ്മനെ പറഞ്ഞു, പെങ്ങളെ പറഞ്ഞു, പെങ്ങളിലൊക്കെ പറയേണ്ട എന്നെ പറഞ്ഞു, പെങ്ങളിലൊക്കെ പറയേണ്ട കാരണം എന്താണ്, അവള് വീഡിയോ കൂടി വേറൊരു കുടുംബത്തിൽ ജീവിക്കുന്ന അവളെ പോയിട്ട് നിങ്ങൾക്കൊക്കെ പറയേണ്ട കാര്യം എന്താണ്, അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നിനക്കൊക്കെ എന്തെങ്കിലും കഴപ്പുണ്ടെങ്കിൽ നീ നേരെ പഴമ്പാലക്കോട്, ആലത്തൂർ പഴമ്പാലക്കോട് വാ. നമ്മൾ ശരിക്കും നീ ഇപ്പൊ ഈ പറഞ്ഞ സംസാരം ശരിക്കും നീ ലൈവായിട്ട് അല്ലെങ്കിൽ നിന്റെ നമ്പർ ഇതാ, നിന്റെ നമ്പർ ഇതാ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ചോദിക്കാം കറക്റ്റ് ആയിട്ട്. അല്ലെങ്കിൽ ഞാനിപ്പോ ആലത്തൂർ നമ്മുടെ സ്റ്റേഷനിൽ പോയിട്ട് കറക്റ്റ് ആയിട്ട് ഇന്ന പോലെ കുട്ടിക്ക് ഇന്നവരെ പരാതി ഞാൻ ചെയ്യാം. നിനക്ക് ധൈര്യമുണ്ട് കുട്ടിയെ, നിനക്ക് അതിനുള്ള ധൈര്യം ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് അത്ര ഇതുണ്ടെങ്കിൽ നിനക്ക് ഞാൻ അത്ര പ്രശ്നമുള്ളെങ്കിൽ നിനക്ക് നിനക്ക് ഇങ്ങനെ ഒരുപാട് നിനക്ക് ചൊറിച്ചിട്ട് മറ്റേ വട്ടച്ചോറി പോലെ സാധനം നിനക്ക് കൂടുതലുണ്ടോ? കാരണം ചൊറിച്ചിൽ കൂടുതലാണല്ലോ. അപ്പൊ ചൊറിച്ചിൽ കൂടുതലുണ്ടെങ്കിൽ നിന്റെ നമ്പർ എനിക്ക് എന്താ, ഞാൻ കറക്റ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം. നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മൾ നേരിട്ടല്ല, സ്റ്റേഷൻ വഴി സംസാരിക്കും. കുറെ കൊച്ചിന് എന്തൊക്കെ പ്രശ്നമുണ്ടോ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ കൊച്ചിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാറ്റി തരാമല്ലോ. എന്താ ധൈര്യം ഉണ്ടോ? ഇപ്പൊ ഈ പബ്ലിക് ആയിട്ട് തന്നെ വെല്ലുവിളിക്കുക, ഈ പബ്ലിക് ആയിട്ട് തന്നെ ഈ എന്താണ് യൂട്യൂബിൽ കൂടെ തന്നെ നിന്റെ അടുത്ത് പറയും. നീ ഇപ്പൊ ഇത്രയും നമ്മുടെ വീട്ടുകാരനെ എല്ലാവരും പറഞ്ഞു തിരിക്കി, നിന്റെ അടുത്ത് ഞാൻ പബ്ലിക്കായിട്ട് നീ വീഡിയോ കാണുവാണെങ്കിൽ പബ്ലിക്കായിട്ട് ഒറ്റത്തന്തക്ക് നീ പറക്കുവാണെങ്കിൽ നീ നിന്റെ നമ്പർ എനിക്ക് താ, ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് നിനക്കൊരു കംപ്ലൈന്റ്, നമുക്ക് ഡയറക്റ്റ് സ്റ്റേഷൻ വഴി നമുക്ക് സംസാരിക്കാം. നിനക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾക്ക് ധൈര്യമുണ്ട്, ഞങ്ങളുടെ കുടുംബക്കാരും ഒപ്പമുണ്ട്. നീ ചെയ്ത കമന്റ് മൂലം എല്ലാ സാധനവും സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തേ നിനക്ക് പറ്റുമോ? വെറുതെ ഒരാളുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് അവന്റെ വീട്ടുകാരും വീട്ടുകാരുടെ വീട്ടിൽ വിളിക്കാൻ മാത്രമേ നിനക്കൊക്കെ അറിയുള്ളൂ. അതിന് ഞങ്ങളുടെ നാട്ടിൽ പറയും പല തന്തക്കി പറഞ്ഞു, നിന്റെയൊക്കെ സ്വഭാവത്തിന് അതന്നെ ഞാൻ പറയുള്ളൂ. ഞാൻ ഇപ്പൊ ഈ തെറി പറയുന്നത്, ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാരനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തൊരു മനുഷ്യനും ഇങ്ങനെ മിണ്ടാതിരിക്കില്ല. അത് ഞാനും മിണ്ടാതിരിക്കില്ല. ഞാൻ എന്റെ വീട്ടുകാരനെ പറഞ്ഞാൽ അത്യം പറഞ്ഞു എനിക്ക് ഭയങ്കര ദേഷ്യം വരണം, ഞാൻ പറയുകയും ചെയ്യും. അത് ചില ആൾക്കാർക്ക് നെഗറ്റീവായി തോന്നാം, എന്നാൽ കൂടി ഞാൻ എന്റെ വീട്ടുകാരെയും ഭാര്യനെയും വീട്ടിൽ പെങ്ങളിനെയും അമ്മനെയൊക്കെ വിടാതെ ഒരാൾ അമ്മനെയൊക്കെ മരിച്ചു പോകുന്ന രീതി, മരിച്ചു പോകട്ടെ എന്നുള്ള രീതിക്ക് പറയുമ്പോ, ജീവിച്ചിരിക്കുന്ന ആളിനെ ഇങ്ങനെ പറയുമ്പോ, ആ കുട്ടീനെ ഒരു വയസ്സായിട്ടുള്ള കുട്ടീനെയും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അച്ചു വേറൊരു തറ ചക്കന്റെ കൂടെ പോകും, നീ കണ്ടോ എന്നാലും നീ പഠിക്കൂന്നൊക്കെ പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അറിയാതാ കൊച്ചിനെ. പിന്നെ ഒരു കാര്യം പറഞ്ഞ്, അച്ചു ഒരു തറച്ചക്കന്റെ ഒപ്പം പോകുന്നൊക്കെ പറഞ്ഞ നിന്റെ തന്ത തള്ള നിനക്ക് പറഞ്ഞ സംസ്കാരമല്ല ഞാൻ എന്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. അവൾക്ക് നല്ലതേതാണ് കെട്ടതേതാണ് ഞാൻ പറയും, ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം നിന്റെ തന്തയല്ല ഞാൻ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അത് ആദ്യം നീ മനസ്സിലാക്കും. മല്ലാരട്ടം പറഞ്ഞു നിന്റെ തന്തയല്ല എന്റെ തന്ത എന്ന് പറഞ്ഞു, നിന്റെ തന്തയ്ക്ക് അത്രയുള്ള യോഗ്യതയും കൂടി ഇല്ല. എന്റെ തന്തയ്ക്ക് ഞാൻ വിളിക്കാൻ പറഞ്ഞു തന്തയ്ക്ക്, കാരണം എന്റെ തള്ളക്ക് നീ ഇന്ന പോലെ മരിക്കുന്നു പറഞ്ഞപ്പോ എനിക്ക് നിന്റെ തന്തയ്ക്കും തള്ളക്കും തള്ളന്റെ തള്ളക്കും ഞാൻ വിളിക്കേണ്ടതാണ്. പിന്നെ ഞാൻ അത് ഒരുപാട് ലിമിറ്റ് ഇവര് വേണ്ടി ഇപ്പൊ വീഡിയോ അടയ്ക്കുന്ന കട്ടിയിട്ടാണ് ഒരുപാട് തെറി പറയണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പച്ചയ്ക്കുള്ള കൊലയാട്ട് പറയാത്തത്. കാരണം എന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ ആ അന്നലത്തെ വർത്തമാനത്തിന് ഞാൻ ഇതിന്റെ അപ്പുറത്തിന്റെ അപ്പുറം ഞാൻ നിന്റെ ഓപ്പണ് വീണ്ടും വീണ്ടും എടുത്തു പറയണ ഒറ്റ കാര്യമാണ്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റത്തന്തൊക്കെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നിന്റെ നമ്പർ എനിക്ക് താ, നമുക്ക് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നമുക്ക് സംസാരിക്കാം. നിനക്ക് എന്തെങ്കിലും പ്രശ്നമോ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും തരുന്ന നിനക്കുണ്ട്, ഞാൻ സത്യം പറയണേ ഇങ്ങനെ നിന്റെ നമ്പർ കിട്ടിയ ഓൺ ദ സ്പോട്ടിൽ പോന്നെ ഞാൻ നിന്നെ ഉറപ്പായിട്ട് നിന്നെ പൂട്ടും. നിന്നെ പൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പൂട്ടും. അത് നിന്നെ വേറൊരാളിനെ വെച്ചിട്ട് ഇതാക്കുക ഒന്നുമില്ല, ഡയറക്റ്റ് നിയമപരമായിട്ട് തന്നെ എന്നെ നേരിടും. കാരണം ഇങ്ങനെയൊക്കെ കമന്റ് പോലെ ഒരാളെ മരിച്ചു എന്ന് അല്ലെങ്കിൽ കൊല്ല് അങ്ങ് ചത്തുപോടുന്നുണ്ട് അത് ക്രൈമുണ്ട്, അതിനുള്ള സംഭവം എല്ലാ പണ്ടാരും നമുക്ക് അറിയും ചെയ്യാം. ഓക്കെ, അപ്പം കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇതിന് ഇനിയും കമന്റ് ബോക്സ് ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെക്കാട്ടിക്കും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും പറയുന്നില്ല. ഞാൻ ഇത്രയും നേരം പറഞ്ഞ തെറി അല്ലെങ്കിൽ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ എന്താന്നുള്ളതും അത് എന്തിനാന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ വീഡിയോ ഇടുന്നതാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക. നിങ്ങൾ
നിങ്ങൾക്ക് ഇഷ്ടം ഡിസ്ലേക്ക് അടിച്ചു, ഡിസ്ലേക്ക് ഓപ്ഷൻ ഡിസ്ലേക്ക് അടിച്ചു. പക്ഷെ വീട്ടിലുള്ള ആൾക്കാരനെ ഈ രീതിക്ക് പല തന്ത്രയ്ക്ക് പുറത്തുള്ള വർത്താനം നിങ്ങൾ പറയില്ല എന്നറിയാം. എന്നാൽ കൂടി ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു വീഡിയോന്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. യൂട്യൂബിൽ നിന്ന് പേയ്മെന്റ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ വർക്ക് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത്. വെറുതെ വീഡിയോ എന്ന് പറയുന്നത്, ഒരു വീഡിയോ എടുക്കണ എത്രമാത്രം കഷ്ടപ്പാടുന്നുണ്ട് ഏതൊരു യൂട്യൂബറിന് വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കും. പിന്നെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് യൂട്യൂബിൽ വന്നിട്ട് ഞങ്ങൾ ഒരിക്കലും പറയില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഞങ്ങൾ നമ്മൾ ചീത്ത പറയുകയാണെങ്കിൽ കൂടി അല്ലെ വീട്ടിൽ അതൊക്കെ യൂട്യൂബ് അത് ഒരു നിങ്ങൾ അതിന്റെ സ്ക്രിപ്റ്റഡ് ലെവലിൽ നിങ്ങൾ ആദ്യം ഒന്ന് കാണുക. നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണ്. പിന്നെ ഈ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഒരുപാട് ഇത് പറയുന്നുണ്ട്. കാരണം എന്താണ്, നമ്മൾ ഒരുപാട് രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാ രീതിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സപ്പോർട്ടേഴ്സ് വരെ ഈ പെണ്ണിന് താഴെ വന്നിട്ട് റിപ്ലൈ കൊടുത്തിട്ടു. കാരണം അവർക്കും കൂടി ദേഷ്യം. കാരണം ആ കമന്റും അല്ലെങ്കിൽ ഇവരുടെ വർത്താനം കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ഏത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏത് മനുഷ്യനാണെങ്കിൽ കൂടി നമുക്ക് നല്ല രീതിയിൽ ദേഷ്യം വരും. അപ്പൊ ഞാൻ ആ പൊന്നാര മോളിൽ അങ്ങനെ തന്നെ വിളിക്കാം. ഞാൻ തെറി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. ഒരു മകൻ ഒരു അമ്മനെ ഒരു എന്താണ് പറഞ്ഞ ഒരു മകൻ തിരിച്ചെങ്ങനെ മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഭാര്യനെ പറഞ്ഞ ഒരു ഭർത്താവ് എങ്ങനെ മറുപടി കൊടുക്കുക, അല്ലെ അതേപോലെ തന്നെ നമ്മൾ ഒരു കുട്ടീനെ പറഞ്ഞാൽ അവളുടെ അച്ഛൻ എങ്ങനെ മറുപടി കൊടുക്കുക എന്ന രീതിക്കാണ് ഞാൻ ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ച്. അതുകൊണ്ട് ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു തെറി ഞാൻ ലാസ്റ്റ് ഈ പൊലയാടി മോളെ നീ എന്തൊക്കെ കടന്ന് കാണിച്ച് പറഞ്ഞാലും എന്തൊക്കെ വർത്താനം പറഞ്ഞാലും എനിക്കിതാ ഇതേ ഉള്ളൂ. മനസ്സിലായോ? നിന്റെ ഈ കമന്റ് ഇത് കണ്ടിട്ടാണ് നല്ല നമ്മളിവിടെ വീഡിയോ തുടങ്ങിയത്. മനസ്സിലായി? ഈ 186 ആൾക്കാർ നമ്മളൊപ്പം കൂടി നമ്മളെ സ്നേഹിക്കുന്നത് നിന്റെ ഒരു തൊലിഞ്ഞ വർത്താനം നിന്റെ തൊലിഞ്ഞ കമന്റും കാണാനല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ മനസ്സിന് ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ഭാരം ഇറക്കി വെച്ച പോലെ. പിന്നെ ഈ വീഡിയോ ആ മറ്റേ കുട്ടി കാണുവാണെങ്കിൽ ആ മറ്റേ ഡാഷസിന്റെ മോളിൽ കാണുവാണെങ്കിൽ നിന്റെ തന്തയ്ക്ക് ഞാൻ വിളിച്ചു എന്നും നിന്റെ തന്തയോടൊന്ന് പറഞ്ഞേക്ക്. അതേപോലെ തന്നെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ നിന്റെ നമ്പർ താ, അല്ലെങ്കിൽ നീ എന്നെ ഒന്ന് കോൺടാക്ട്. ഞാൻ നിനക്ക് നമ്പർ തരാം. ഓക്കെ, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിൽ കോൺടാക്ട് തരാം. പ്രതീക്ഷ നിവാന്നാണ് ഇൻസ്റ്റാ നെയിം. ഓക്കെ, അപ്പൊ അതിലെ നമ്പർ തരാം. നിനക്ക് നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാം. ഡയറക്റ്റ് നമ്മൾ ഇങ്ങനെ സംസാരിക്കണ്ട, നമുക്ക് നേരെ നിയമപരമായിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ആലത്തൂർ എന്റെ വീട് പറയാം. ആലത്തൂർ പഴമ്പാലക്കോടാണ് എന്റെ വീട്, പാലക്കാട് ജില്ലയിൽ. നിനക്ക് ഡയറക്റ്റ് വേണ്ടി സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞാലും കൂടെ ഈ ഒരു കൊച്ചു വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ്. കാരണം ഇനിയും ഇങ്ങനത്തെ നായിന്റെ ആൾക്കാർ വന്ന് കമന്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ബൈ.